ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അങ്കമാലി സ്പെഷ്യൽ മാങ്ങക്കറിയാണ്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ റെസിപ്പി മനസ്സിലാവത്തുള്ളൂ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഞാനൊരു വലിയ മാങ്ങ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടേബിൾ സ്പൂൺ ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ വിനെഗർ. ഇത് നന്നായിട്ട് ഇതാ ഇതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ ഇതുപോലത്തെ ഒരു ചട്ടി എടുക്കുക. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഒരു വലിയ സവാള നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, 4 പച്ചമുളക് ഇങ്ങനെ വലുതായിട്ട് കീറിയത്, ഇഞ്ചി നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത്, 1 ടേബിൾ സ്പൂൺ വേപ്പിലം, ഇനി ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുക, 1 ടേബിൾ സ്പൂൺ വിനെഗർ ചേർക്കുക. ഞാൻ ഇപ്പോഴും ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ആഡ് ചെയ്യാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ ചട്ടിയിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ കൈ വെച്ച് നന്നായിട്ട് ഇതിനെ നമ്മൾ ഉടച്ചെടുക്കണം. അതാണ് നമ്മുടെ അങ്കമാലി മാങ്ങാക്കറിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി കൈ വെച്ച് ഉടച്ചെടുക്കാം. ഇങ്ങനെ ഉടക്കണോണ്ട് നമ്മൾ ഒരു മടിയും വിചാരിക്കണ്ട, ഇത് ഉടച്ചാൽ മാത്രമേ നമ്മുടെ കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ കറിയെ ഒരു 10 മിനിറ്റ് നമ്മൾ അടുപ്പത്ത് വെക്കുള്ളൂ, ആ സമയത്ത് നമ്മുടെ ഈ സാധനം ഒന്നും വേവത്തില്ല. അപ്പൊ ശരിക്കും ഇത് ഉടയ്ക്കണം. അപ്പൊ നന്നായിട്ട് ഞാൻ കൈവച്ച് ഞെരടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത്ര ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് വെച്ച് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നമ്മൾ ആവശ്യത്തിന് നന്നായിട്ട് വെളിച്ചെണ്ണ ഇറത്തണ്ട്, അതുകൊണ്ട് കൈയൊന്നും പുകയത്തില്ല കേട്ടോ. ഓക്കെ, നമ്മളപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അരമുറി തേങ്ങയുടെ 1/2 പാലും 2/2 പാലും മാറ്റി വെക്കണം. 1/2 പാല് 1 കപ്പും 2/2 പാല് 2 കപ്പുമാണ്. ഈ 2-ാമത്തെ പാല് നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ഉപ്പും വിനെഗറൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമ്മുടെ തവി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഓക്കെ, നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തു, നമ്മുടെ 2-ാമത്തെ പാലൊക്കെ ഒരുവിധം വറ്റി. ഇനി നമുക്ക് ഈ ടൈമിൽ 1/2 കപ്പ് പാല് ചേർക്കാം. നമ്മൾ 1/2 നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. ഓക്കെ, നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ കറി താളിച്ചൊഴിക്കണം. അതിന് ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. എണ്ണ ചൂടായിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ കടുക് ആഡ് ചെയ്യും. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതൊക്കെ ആഡ് ചെയ്യാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഉള്ളി മൂത്ത് വന്നപ്പോൾ ഞാൻ 3 വറ്റൽമുളക് പൊട്ടിച്ച് ചേർക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി നമ്മൾക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മൂപ്പിച്ച ഉള്ളി നമ്മൾ ഈ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.